െ പറ്റി. അതേ സമയത്ത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നട്ടലുള്ള കുറച്ച് പെൺകുട്ടികൾക്ക് നടി ആക്രമിക്കത്ത സംഭവത്തിന് ശേഷം അവരുടെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും ആ വിഷയത്തിന്റെ പേരിൽ ഒത്തുകൂടി ആ നട്ടലുള്ള പെൺകുട്ടികളെടുത്ത കൂട്ടായ്മയുടെ പേരാണ് WCP. അവർ പറഞ്ഞിരിക്കുന്നത് ശരിയാണെന്ന് ഇന്ന് വ്യക്തമായിരിക്കുകയാണ്. കാരണം അവരാണ് ഈ പരാതിയുമായിട്ട് ആദ്യം മുഖ്യമന്ത്രി ചേർക്കുന്നത്. അതിന്റെ തുടർന്നാണ് നമുക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാകുന്നത്. അതിന്റെ ഒരു വലിയ വിജയം കൂടിയായിരുന്നു. പക്ഷെ ഇതൊരു തുടക്കം മാത്രമേ, ഇത് ഇതുകൊണ്ട് കഴിയുന്നില്ല. പക്ഷെ അതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങളെ ശക്തമായി അഭിമുഖീകരിക്കേണ്ട പ്രധാന ഉത്തരവാദിത്ത സർക്കാരിനാണ്. അത് സർക്കാർ ഒളിച്ചോടാൻ പറ്റില്ല. അത് പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ സർക്കാർ ഇടതുപക്ഷ സർക്കാരാകും. ഈ നാല് വർഷം അത് ഫ്രീസറിലായിരുന്നു. ഇപ്പോഴാണ് അതിന്റെ നാല് വർഷം അതിനൊന്നും നടപടി ഉണ്ടായിട്ടില്ല. പക്ഷേ അതിനുശേഷം നടക്കുന്നത് സർക്കാർ സ്വമേധയൊരു നടപടി എടുക്കേണ്ടതല്ല. കാരണം സ്ത്രീകളൊക്കെ അത്ര ദീർഘമായ ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ ആരെയാണ് ഈ പേടിക്കുന്നത് എന്ന് മാത്രമാണ് സർക്കാർ വ്യക്തമാക്കേണ്ടത്. ഒന്നുമില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിലെങ്കിലും വ്യക്തമാക്കണം. കാരണം നമ്മൾക്കൊക്കെ ആകെ ഈ അഞ്ചു കൊല്ലം കൂടുമ്പോൾ ചൂണ്ടുപുരെല്ലാം വഷി പുരട്ടാനുള്ള ഒരു അവകാശം മാത്രമുള്ള സ്ഥലത്താണല്ലോ ജീവിക്കുന്നത്. അതുകൊണ്ട് ഇത് വ്യക്തമാക്കി പറയണം, തെരഞ്ഞെടുപ്പിലെങ്കിലും പറയണം. അതുകൊണ്ട് ഇതിനെതിരെ ഇതിൽ ഉന്നയിക്കപ്പെട്ട വിഷയങ്ങൾ എന്ന് പറയുന്ന ചില വിഷയങ്ങളല്ല. ഇതിൽ എത്ര ഒരു 10-70 പേജുകൾ മാറ്റി വെക്കപ്പെട്ടിട്ടുണ്ട്. 70 പേജുകളിൽ വേട്ടക്കാരും ഇവകളുടെ മാന്യത നമുക്ക് മനസ്സിലാകും. അതിന്റെ സ്വകാര്യതയും മാന്യതയും നമ്മൾ ഉൾക്കൊള്ളുന്നു. അതേസമയത്ത് വേട്ടക്കാരെ പുറത്ത് അവർക്കെതിരെ എന്ത് നടപടി എടുക്കണം എന്നുള്ളത് സർക്കാർ തന്നെ വ്യക്തമാക്കേണ്ടത്. അത് വ്യക്തമാക്കിയേ പറ്റൂ. പേരുകൾ പുറത്ത് അവർക്കെതിരെ എന്ത് നടപടികൾ, ആദ്യത്തെ ക്ലീനിങ് അവിടെ നിന്നല്ലേ തുടങ്ങും? ഈ 70 പേജുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇങ്ങനെ തല എണ്ണി എണ്ണി ഇന്നിങ്ങനെ തിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് നിയമത്തെ അഭിമുഖീകരിച്ചു. ഇവർക്ക് എന്താ നിയമം? അപ്പൊ ഈ ജയിലിൽ കിടക്കുന്നവരും കൊലപാതകങ്ങളും ക്രിമിനൽസുമായി ആർക്കുന്നു അവരുടെ സ്വകാര്യത മാനിക്കണം എന്ന് പറയേണ്ടി വരും. ഇനി വേറെ ആരെങ്കിലും 15 പേരാണ് ഈ മലയാള സിനിമ നിയന്ത്രിക്കുന്നത്, ഇൻഡസ്ട്രി മൊത്തത്തിൽ നിയന്ത്രിക്കുന്നതെന്നാണ് ഹേമാ കമ്മിറ്റി പോലും പറയുന്നത്. ഇതിൽ പ്രവർത്തിക്കുന്ന ആളെന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നത് ഹേമാ കമ്മിറ്റി ഒന്ന് ദിലകഞ്ചേട്ടന്റെ ആത്മാവാണോ സംശയം? അത് തിരിച്ചു വന്നത് പോലെ സത്യം പറയുകയാണെങ്കിൽ. കാരണം അതിയന്ത് വളരെ മുന്നേ വിരൽ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള കുറച്ചൊരു ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്, കൃത്യമായ എണ്ണം വരെ അദ്ദേഹം പറഞ്ഞതാണ്. ആ സംഭവം ഇവിടെ ശക്തം ശരിയാണെന്ന് കൂടി കൂടുകയാണ് ക്രെഡിറ്റ്. അത് ഒരു പക്ഷെ ആ കമ്മിറ്റിക്ക് കുറച്ചു കാലമായിട്ടൊന്ന് സൈലന്റ് ആവാനുള്ള കാരണം പോലും സോഷ്യൽ മീഡിയ സജീവമായതുകൊണ്ടൊന്ന് വിശ്വസിക്കുന്നു. കാരണം ഓരോ വ്യക്തിയും ഓരോ മുതിർന്ന പൗരന്മാരായ ഓരോ വ്യക്തികളും ഒരു പത്രം ആയി മാറുന്ന ഒരവസ്ഥ. അതതിന് ശരിയുണ്ടാകാം തെറ്റും ഉണ്ടാകാം, എങ്കിലും അതിലെ ഒരുപാട് ശരികൾ തെരഞ്ഞെടുക്കാൻ സമൂഹത്തിന് അറിയാം. അതിന്റെ ഭാഗമായിട്ട് അതിനെ പേടിച്ചിട്ടാണ് ഇവരൊക്കെ മുട്ടാതിരിക്കുന്നതെന്നാണ് എനിക്ക്. ഏതായാലും ആ കമ്മിറ്റിയൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെ കമ്മിറ്റികളൊക്കെ പുറത്തു വരുന്നത്, ആരാണ് ഈ ഇങ്ങനത്തെ ഒരു മേൽ കമ്മിറ്റി ഇവരൊക്കെ ഭരിക്കുന്നുണ്ട്, അത് അങ്ങനെ അറിയില്ല എന്നൊന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഇതൊക്കെ. വേറെ എന്താണെന്നറിയോ, നമുക്ക് അനുഭവിക്കാത്ത കാലത്തോളം എല്ലാ കഥകളും നമുക്ക് കഥകളും കെട്ടുകഥകളും ഒക്കെയാണ് ഇത്. അതേ സമയത്ത് ഈ ഇതിലൂടെ യാത്ര ചെയ്ത് 51 സ്ത്രീകളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്, ആ സ്ത്രീകൾ കൊടുത്ത മൊഴിയാണ്. അപ്പൊ അതിനെ അവിശ്വസിക്കേണ്ട ഒരു കാര്യമില്ല, അതിനെ 101% വിശ്വാസത്തിലെടുക്കാം. പറയുന്നത് റിപ്പോർട്ടിൽ തന്നെ പറയുന്നത് പുരുഷന്മാർ ഇതിനെതിരെ ശബ്ദിച്ച പുരുഷന്മാർക്ക് അവസരം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഹരിഷ്പരടി എപ്പോഴും അത്തരം രീതിയിൽ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരാളാണ്. താങ്കൾക്ക് എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടോ? വരട്ടെ അപ്പൊ കാണാം, നെഞ്ഞു പിരിച്ചോടെ നിൽക്കുന്നു. പക്ഷെ മലയാള സിനിമയിൽ പലപ്പോഴും അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്ന നിലയിലാണ് കാണാറ്. എന്തിനത്, ഞാനൊന്നും അല്ലെങ്കിലും ഇവിടുത്തെ ഏതെങ്കിലും നിർമ്മാതാവിന്റെ ഇത് കണ്ടിട്ടല്ല എന്റെ കഞ്ഞിക്ക് വെള്ളം വെക്കും, എടുപ്പത്ത് വെള്ളം വെക്കും, മനസ്സിലായില്ലേ? അങ്ങനെ പുറത്താക്കുന്നുണ്ട്. നമുക്ക് നമ്മളെ സിനിമ ഉണ്ടാക്കാൻ അറിയാം, നമ്മൾ ഇതേപോലെ മുഖ്യധാരയിൽ നിന്ന് പുറത്താക്കാത്ത ആൾക്കാരെ കണ്ട് സംഘടിപ്പിക്കും, അതിന് വെച്ചൊരു സിനിമ ഉണ്ടാക്കും, അത്രയേ ഉള്ളൂ. അതിന് നേരിട്ട് വന്ന തെരുവിന് നാടകം കളിച്ചു വന്നോനെ ഞാൻ. ആ പിന്നെ നല്ല, എന്നിട്ട് അപ്പൊ ഈ ഓളിഡന്റെ ഉള്ളിലേക്ക് ഇറങ്ങാൻ പോണേ. ചാക്കോ പറഞ്ഞത് ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീക്കൊപ്പവും ആരോപണത്തിന്റെ ഇരയാക്കപ്പെട്ടവരും പ്രതിക്കാക്കപ്പെട്ടവരുടെ ഒപ്പമാണ് താൻ നിൽക്കുന്നത് എന്നാണ് ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഒരു അടി കൊടുത്താൽ ഇതെല്ലാം മാറുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അടിയിൽ തീരുന്നാണോ ഈ പ്രശ്നങ്ങളൊക്കെ? അതൊക്കെ എന്ന് പറഞ്ഞാല് യഥാർത്ഥ വിഷയങ്ങളെ അഭിമുഖീകരിക്കാൻ അറിയാത്തത് കൊണ്ടുണ്ടാകുന്ന ജൽപ്പനങ്ങൾ മാത്രമാണ്. അതിലൊക്കെ ഞാൻ അങ്ങനെ കാണുന്നു. കാരണം രണ്ടു ഭാഗത്തും ഇങ്ങനെ കൂടെ നിൽക്കാന്നുണ്ടെന്ന്. നിങ്ങളൊരു സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾക്ക് നമുക്ക് ആ ഓരോ വ്യക്തിയുടെ സ്വഭാവ സർട്ടിഫിക്കറ്റും അല്ല ആരും സിനിമയിൽ അഭിനയിക്കാൻ പോകും. അതിന്റെ ഭാഗമായിട്ട് പലപ്പോഴും സിനിമകളിലൊക്കെ സഹകരിക്കുന്നു. പക്ഷെ അതേ സമയത്ത് സംഘടന എന്ന നിലയ്ക്ക് ഓരോ തീരുമാനങ്ങൾ എടുക്കുന്ന കൃത്യമായ തീരുമാനങ്ങൾ സംഘടന എന്ന ഒരു സമൂഹത്തിന് പ്രസ്ഥാനമായിട്ട് മാറിയ താരങ്ങളുടെ സംഘടനയാണ് ശരി അല്ലാത്ത സംഘടനയാണ്. അതുകൊണ്ട് തന്നെ കൃത്യമായ നിലപാട് സമൂഹത്തോട് പറയാനുള്ള ഉത്തരവായിട്ട് ഒരു സംഘം. അല്ലാതെ ഇത് പഠിക്കട്ടെ, ഞങ്ങളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പറയാ, അതൊക്കെ ഏറ്റവും വലിയ അശ്ലീല തരങ്ങളാണ്, ഭക്ഷണത്തരങ്ങള്. ഇതിനൊക്കെ ഇനി നട്ടലെന്ന് പറഞ്ഞ് അഡ്രസ് ചെയ്യണം. അറ്റ്ലീസ്റ്റ് ആ സംഘടനകളൊക്കെ നന്നാവണം എന്ന് ആഗ്രഹമുണ്ട്, സമൂഹത്തെ ഇനിയും ഫേസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. ഇതായത് ഇതേ കൂട്ടിൽ വന്ന് പോക്ക് പുറത്തേക്ക്.
അതുവരെ വെയിറ്റ് ചെയ്യണ്ട, അതിനു മുന്നേ ഇത്ര മിസ്റ്റേക്കുകൾക്ക് അഡ്രസ് ചെയ്യും. ഇതൊക്കെ പൂഴ്ത്തി വെക്കപ്പെടില്ല, ഇതൊക്കെ പുറത്തു വരും എന്ന് പറയുമ്പോ ഞങ്ങള് കൂടെ ആളുണ്ടടാ എന്ന് പറയാനുള്ള പെൺകുട്ടികളും ആൺകുട്ടികളും ഉണ്ട്. അത് അങ്ങനെയുള്ള ഒരു പുതിയ തലമുറയ്ക്ക് ധൈര്യം കൊടുക്കാനാണ് സർക്കാർ ഉത്തരവാദിത്തം. അതുകൊണ്ട് ഞാൻ പറഞ്ഞു അപ്പോഴേ സർക്കാർ ഇടതുപക്ഷ സർക്കാർ ആവുള്ളൂ, അല്ലാതെ നിങ്ങൾ ബാനറിന് മുകളിൽ എഴുതി നിൽക്കുന്ന ഒരു ഇടതുപക്ഷം മാത്രമായി. ഏത് തരത്തിലുള്ള നവീകരണമാണ് ആവശ്യപ്പെടുന്നത്? നവീകരണം എന്ന് പറഞ്ഞാൽ സർക്കാരാണ് ഈ നടപടികൾ എടുക്കേണ്ടത്. ഓരോരോ പിൻ പോയിന്റ് സ്കാനിംഗ് ആയിരിക്കണം, പിൻ പോയിന്റ് സ്കാനിംഗ് ആയിരിക്കണം ഉന്നയിച്ച വിഷയങ്ങളോട് ബന്ധപ്പെട്ട്. ഒരു കാര്യം, നേരത്തെ ഈ സിനിമാ മേഖലയിലെ ഈ ലഹരി ഉപയോഗത്തിനെതിരെ ഒരു റെയ്ഡ് അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ കണ്ടിരുന്നു, പിന്നീട് അത് സ്വിച്ചിട്ടപ്പോൾ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി, പല നടന്മാർ അതിന്റെ രംഗത്ത് വന്നിരുന്നു. അപ്പൊ ഇനി എന്താണ് ഇതിന്റെ ആക്ഷൻ വേണ്ടത്? കാര്യം ഇവിടെ സാധാരണ റൂട്ടിലൂടെ നടന്നു പോകുന്നവന്റെ പോക്കറ്റിലിട്ടുള്ള കഞ്ചാവ് കുതികൾ കുടിക്കുന്നുണ്ടല്ലോ, ഇതിന് എന്തോ ഒരു സിനിമാ ലൊക്കേഷനിൽ വന്ന് റെയ്ഡ് ചെയ്യാൻ എത്ര പേടി, ആരെയാണ് ഇത് ചെയ്തിരിക്കുന്നത്? സർക്കാരിന്റെ കയ്യിലെന്തോ സംവിധാനം പോലീസും എല്ലാം തരണം, നിർമ്മാതാക്കൾ ഇറക്കണ്ടേ അവർ സ്വാഗതം ചെയ്യുകയുള്ള ചെയ്ത് നമ്മൾ കണ്ടത് നടന്നിരുന്നു. പിന്നീട് പല ഇത് വരണം വന്ന് അങ്ങനെ സംഭവം ഉണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്തണം, ജനങ്ങളെ സമൂഹത്തിനെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ ലഹരിയിലാണോ സിനിമ നിർമ്മിക്കപ്പെടുന്നത് അറിയാനുള്ള ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ടല്ലോ, അവരെല്ലാം പൈസ കൊടുത്തത് കാണുന്നു. ഇന്ത്യക്ക് തന്നെ ഏറ്റവും നല്ല മികച്ച കലാസൃഷ്ടികൾ നടത്തുന്ന ഒരു മേഖലയാണ് മലയാള സിനിമ എന്ന് പറയുമ്പോൾ. മലയാള സിനിമയ്ക്ക് വലിയൊരു അപമാനമായി മാറുകയാണ് ഇത്. തീർച്ചയായും ഇവിടെ ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വേറെ സത്യതൊക്കെ നടക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രശ്നങ്ങളെ ചെറുതായി കാണാൻ പറ്റില്ല. കാരണം ഒരു വര വരച്ചതിന്റെ മുകളിലെ പുറകിൽ ഒരു വര വരച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതാവല്ലോ എന്ന് പറയുന്ന ഒരു ഉത്തികെട്ട നിലപാടാണ്. അതുകൊണ്ടൊന്നും കാര്യമില്ല, ഇവിടെയുള്ള പ്രശ്നങ്ങൾ ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥ ഉത്തരവാദിത്വബോധമുള്ള സിനിമക്കാരൻ കലാകാരൻ ചെയ്യേണ്ടത് മാത്രമാണ്. താങ്ക് യു. ശരി.